കലോത്സവത്തിനെത്തിയവരുടെ വയറും മനസ്സും നിറയ്ക്കുകയാണ് കോഴിക്കോട്ടുകാർ. എന്നാൽ കലോത്സവ വേദിയിൽ നല്ല ചൂടൻ ചുക്ക് കാപ്പിയുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാമത് കേരള പോലീസ് തന്നെ. ശർക്കര, കാപ്പി, ചുക്ക്, മല്ലി, ഒപ്പം കുരുമുളക്, ചെറിയുള്ളി, തുളസിയില, രുചിയും മണവുമേകി കറാമ്പട്ട സർവ്വസുഗന്ധി, തീർന്നില്ല ഏലം, ജീരകം. പറഞ്ഞു വരുന്നത് കലോത്സവത്തിനൊരുക്കിയ ഊട്ടുപുരയിലെ വിശേഷങ്ങളല്ല. പ്രധാന വേദിയായ അതിരാണിപ്പാടത്ത് കേരള പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും ഒരുക്കിയ ചുക്കുകാപ്പിയാണ്. കലോത്സവത്തിനെത്തിയ എല്ലാവരെയും ചുക്കുകാപ്പിയുമായി സ്വീകരിക്കുന്ന പോലീസിന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ എ ഗ്രേഡ്. എത്രത്തോളം കേരളത്തിലെ പോലീസ് ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന ഈ ചുക്കുകാപ്പി വിതരണം. ഇന്നലെ ഇത് ആരംഭിച്ചു. ഇന്നലെ മാത്രം 4000-ലധികം പേരാണ് ഇവിടുന്ന് ചുക്കുകാപ്പി കുടിച്ചത്. ഇത് കുടിക്കുന്ന ആരോഗ്യത്തിന് വളരെ നല്ല. ഞാനിപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ നിന്ന് കുടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കലോത്സവ കാഴ്ചകൾക്കൊപ്പം ചുക്കുകാപ്പി നുണയാനെത്തിയവരും പോലീസിന് നൽകിയത് 100-ൽ 100 മാർക്ക്. ചുക്കുകാപ്പി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കിട്ടിയത് നല്ല ഉപകാരമായി. ശർക്കര മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്. കാപ്പിപ്പൊടി ഉൾപ്പെടെ നമ്മളെ വീടുകളിൽ തയ്യാറാക്കുന്ന രീതിയിൽ ഉള്ള ഏതാണ്ട് 15 ഐറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ചുക്കുകാപ്പി ഉള്ളത്. കോഴിക്കോട്ടെ കലോത്സവ മധുരത്തിനൊപ്പം നല്ല ചൂടുള്ള മധുരമുള്ള ചുക്കുകാപ്പി ഒരുക്കുകയാണ് കോഴിക്കോട്ടെ കേരള പോലീസ്. ചുക്കുകാപ്പിയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചാണ് നാം ഇത്രയും നേരം കടന്നുപോയത്. എങ്ങനെയുണ്ട് ചുക്കുകാപ്പി? അസൽ ചുക്കുകാപ്പിയടാ, ഒരു രക്ഷയില്ല, ഗംഭീരം. കലോത്സവ വേദിയിൽ നിന്നും ജിബേഷിനൊപ്പം സജിൻ മലയമ്മ.